यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 06605 मंगलूर से नागरकोइल तक जाने वाली मंगलूर नागरकोइल एरनाड स्पेशल थोड़ी ही देर में फिलोन जंक्शन प्लेटफॉर्म नंबर 8 पर आएगी. योर अटेंशन प्लीज, ट्रेन नंबर 06. ഒരു ചെറിയ കാസർഗോഡ് യാത്ര, അതിനു വേണ്ടിയിട്ട് ആലുവയിലെ വീട്ടിൽ നിന്നിട്ട് അമ്പാട്ടുകാവ് സ്റ്റേഷനിൽ വന്നതാണ് കേട്ടോ, മെട്രോ സ്റ്റേഷനിൽ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് കൗണ്ടറൊക്കെ അടച്ചിട്ടിരിക്കുകയാണത്. ഓൺലി ടിക്കറ്റ് വാട്സപ്പ് വഴി കിട്ടുള്ളൂ എന്ന് പറയണത്. എന്ത് സിസ്റ്റം ആണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നു, വാട്സപ്പ് വഴിയൊക്കെ ടിക്കറ്റ് ഡിജിറ്റലൈസ് ചെയ്യണതിൽ വളരെ സന്തോഷമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം വന്ദേ ഭാരതിൽ പോകാൻ വേണ്ടി ഞാൻ സമയം കൈപിടിച്ച് വീട്ടിൽ നിന്ന് ഊബർ വിളിച്ച് സ്റ്റേഷനിൽ വന്ന് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. മെട്രോ മെട്രോ ഫാസ്റ്റായിട്ട് പോകാലോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഓൺലി വാട്സപ്പ് ടിക്കറ്റ്, അമ്പാട്ടുകാവ് സ്റ്റേഷനിലാണ് പറയണത് വാട്സപ്പിലൂടെ മാത്രം ടിക്കറ്റ് ഉള്ളു എന്നുള്ളത്. എങ്ങനെ ചെയ്യും ഇപ്പൊ ഒരു പ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യാത്തവരൊക്കെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വാട്സപ്പ് ഒന്ന് പണി മുടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റൂലേ. അപ്പോ വാട്സപ്പ് വഴി ഡിജിറ്റലൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു കൗണ്ടറിൽ എങ്കിലും ടിക്കറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത്രയും നമ്മുടെ നാട്ടിലേക്ക് അന്ന്, അതുപോലെ തന്നെ എല്ലാവരും ഇവിടെയാണെങ്കിൽ ഒന്ന് വാട്സപ്പ് വഴി നെറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, യാതൊരു തലത്തിലും അത് നമുക്കൊന്നും മുന്നോട്ടൊന്നും ചെയ്യാനും പറ്റണില്ല. ഒരു 15-20 മിനിറ്റ് സെക്കതിന് ശേഷമാണ് ഒരു ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ തിരക്ക് പിടിച്ച് വന്നതിന്റെ ഒരു ഗുണം ഇല്ലാതായി എന്ന് തന്നെ പറയാൻ പറ്റും. കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മെട്രോ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇനി ഇതിൽ കയറി എറണാകുളം നോർത്ത് വരെ പോകണം. കാര്യം തൊട്ടു മുമ്പ് പറഞ്ഞ എന്റെ ഒരു സങ്കടമാണെങ്കിലും ഇതിലെ യാത്ര എന്ന് പറഞ്ഞ ഒരു 1.5 യാത്രയുണ്ട കൊച്ചിൻ മെട്രോ അല്ലെ. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഈ മെട്രോയിൽ കൂടിയുള്ള ഒരു കാഴ്ച അനുഭവമൊക്കെ ഒരു 1.5 ഫീൽ തന്നെ. അതെ, നിങ്ങൾ എന്നോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പല രാജ്യങ്ങളിലും ഭൂമിക്കടിയിലൂടെയാണ് യാത്ര, അതിനാൽ തന്നെ കാഴ്ചകളൊന്നും കാര്യമായിട്ട് കിട്ടാറില്ല. പക്ഷെ നമ്മുടെ മെട്രോയിലെ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീൽ തന്നെ. ഉള്ളിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ, മറ്റൊന്നുമല്ല. കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തോ എന്നുള്ള ടെൻഷൻ ഓൾറെഡി ഈ ടിക്കറ്റ് വിഷയം കൊണ്ട് തന്നെ വൈകി കഴിഞ്ഞു. അത് നമ്മൾ വിചാരിക്കാത്ത ഒരു ഡിലേ ആയിപ്പോയി. അതിനാൽ തന്നെ വന്ദേ ഭാരത് കൃത്യസമയം കീപ്പ് ചെയ്യുന്ന അറിയാം. ആ സമയത്തിനുള്ളിൽ അങ്ങോട്ട് ചെന്നാൽ കിട്ടി. അങ്ങനെ നമ്മളിതാ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഈ സ്റ്റേഷൻ കണ്ടപ്പോൾ മനസ്സിലായില്ല ഇത് എറണാകുളം നോർത്ത് അല്ല, ഇത് സൗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വന്ദേ ഭാരത് കൃത്യസമയത്തിന് 8:28 തന്നെ കടന്നുപോയി. നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ച് സ്റ്റേഷനിലേക്ക് ഓടി എത്തിയപ്പോഴേക്കും നമ്മുടെ കൺമുമ്പിലൂടെ വന്ദേ ഭാരതാണ് കടന്നുപോയി. ആ ടെൻഷനിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ വന്ദേ ഭാരത് നമ്മളെ കയറ്റാതെ പോയേ. ചെറിയൊരു വിഷമം തോന്നി. 5,018 രൂപയാണ് നാലാളുടെ ടിക്കറ്റിന് ചാർജ് ഇവിടെ നിന്ന് കാസർഗോഡ് വരെ. പക്ഷെ ഒരു വിഷമം തോന്നിയെങ്കിലും ഒപ്പം തന്നെ നല്ല സന്തോഷം തോന്നി. നമ്മുടെ റെയിൽവേ കൃത്യസമയം പാലിക്കുന്നു. കാസർഗോഡക്ക് ഇന്ന് തന്നെ എന്തായാലും എത്തിയേ പറ്റൂ. അപ്പോൾ ഇനി വേഗത്തിൽ അങ്ങോട്ട് എത്തുന്ന മറ്റൊരു വണ്ടി ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ പിന്നെ അതിന് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പം അതിന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ഉള്ളതെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അതിൽ തന്നെ യാത്ര. 12:05 എത്തിച്ചേരേണ്ട ട്രെയിൻ എത്തിയത് 3:30. ഈ സമയം അത്രയും അവിടുത്തെ ചൂടിലും പുറത്ത് നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കിന്റെ പേരിലുള്ള പൊടിയൊക്കെ സഹിച്ച് യാത്രക്കാരെ അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയാണത്. ചെറിയ കുട്ടികളുടെ കാര്യമാണ് കഷ്ടം, അവർക്കൊന്നും പ്രതികരിക്കാനോ പറയാനോ പറ്റാതെ അവരും ഈ ചൂട് കൊണ്ട് വിഷമിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നുമല്ല, അനന്തമായിട്ട് ട്രെയിനിന്റെ സമയം അത്രയും വൈകി അങ്ങോട്ട് പോയി. 3:30 വരിക. ഇനി വൈകിക്കോട്ടെ, ഒരു കൃത്യമായിട്ടൊരു ആൻസർ പോലും തരാനായിട്ട് ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് ആയില്ല എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള കാര്യം. സാറും ചേർത്തല വിട്ടിട്ടില്ല സാർ, ചേർത്തല വിട്ടതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പൊസിഷൻ പറയാൻ പറ്റുള്ളൂ. ഒന്നിന്റെ പുറകെ ഒന്ന്, ഫസ്റ്റ് വരുന്ന അമൃത്സറാണ്, അതിന്റെ പുറകെ നേത്രാവതി എക്സ്പ്രസ് വരും. വീണ്ടും നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലൊക്കെ, പരാതിയും പരിഭവമൊക്കെ നമുക്ക് തമ്മി തമ്മി പറഞ്ഞു തീർക്കാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴോ ഇതാ കണ്ടില്ലേ, വളരെ മോശം ഗ്ലാസ്, ഒട്ടും വൃത്തി ഇല്ലാത്ത കമ്പാർട്ട്മെന്റും ഗ്ലാസ്സൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത്. ഞാൻ തന്നെ കുറെ സമയമെടുത്ത് കുറേയൊക്കെ ക്ലീനാക്കി കഴിയുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. AC കമ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ ലാസ്റ്റ് സീറ്റാണ്, അതിനുശേഷം ഡോർ തുറന്ന ടോയ്ലറ്റാണ്. അവിടെ നിന്നുള്ള രൂക്ഷഗന്ധം ഉണ്ട്. ഒരു ഒരു എന്താ പറയുക, നമ്മളെ ശരിക്കും വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മടുപ്പിക്കുന്ന സ്മെല്ല്. പക്ഷെ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങും മാറി ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ.
അതിന്റെ പേരിൽ തന്നെ ഇനി എന്തായാലും കാസർഗോഡ് വരുന്നതൊക്കെ സഹിക്കുക തന്നെ. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് കൂടി നമ്മൾ കടന്നു പോകുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ ഇതിലൂടെ ഉള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര ഫീല് തന്നെയാണ് കേട്ടോ. ഇതിലൂടെ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ല കേട്ടോ, നമ്മുടെ നാട്ടിലൂടെയുള്ള ട്രെയിൻ യാത്ര. അങ്ങനെ ട്രെയിൻ 4:37 ആയപ്പോഴേക്കും നമ്മുടെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞു. അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് ട്രെയിൻ പോയത്. വന്ദേ ഭാരതിലാണെങ്കിൽ കുറേയും കൂടി നല്ല കംഫർട്ടായിരുന്നു. കാരണം വന്ദേ ഭാരതിൻ്റെ കാഴ്ചകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇതുവരെ കയറിയിട്ടില്ല. തൃശ്ശൂരിൽ നിന്ന് ഇതാ ട്രെയിൻ വീണ്ടും പുറപ്പെട്ട് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണത്. റെയിൽവേ സ്റ്റേഷനുകൾ മാത്രം ഈ യാത്രയിൽ പകർത്താൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടും തിരിയാനും അറിയാനുള്ള സമയമൊന്നുമില്ല. ഒന്ന് ഇറങ്ങി നിന്ന് അവിടുത്തെ ഉള്ള ചില ഷോപ്പുകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല. കാരണം യാത്ര അത്ര അധികം രാവിലെ തന്നെ തുടങ്ങിയ യാത്രയാണല്ലോ, പക്ഷെ എങ്ങനെ എത്തിയില്ല, ഒരുപാട് വൈകിക്കൊണ്ടിരിക്കുന്ന സമയം. അതിനാൽ തന്നെ ഇന്ന് എന്തായാലും കാസർഗോഡ് എത്തണം. കാരണം നിങ്ങളിപ്പോ തമ്പനിയിലൊക്കെ കണ്ടപ്പോ ആ സസ്പെൻസ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വെച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. കൂടെയൊക്കെ ഉള്ളവരൊക്കെ അവരവരുടെ സീറ്റുകളിലൊക്കെ ഉറങ്ങിയാണ്. കാരണം കുറേ നേരം ചൂടൊക്കെ കൊണ്ടിരുന്നതല്ലേ. ഉമ്മച്ചിയും ഭാര്യയും മക്കളൊക്കെ ഉറങ്ങിയാണ് കേട്ടോ. സമയം ഇങ്ങനെ സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു. ഭാരതപ്പുഴയുടെ മുകളിലൂടെ ഇങ്ങനെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുന്നു. ഇപ്പോൾ സമയം 4:37. ഇതാ കണ്ടില്ലേ, ഭാരതപ്പുഴയുടെ മുകളിലൂടെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭാരതപ്പുഴയുടെ മുകളിലൂടെ അത്ര സ്പീഡിൽ പോരാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ ഡോറിൻ്റെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോറിൻ്റെ അവിടെ നിന്നുള്ള ഈ നിപ്പ് തന്നെ അപകടമാണ് കേട്ടോ. ആരും ഇതൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പിന്നെ വീഡിയോനും കൂടി വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ നല്ലൊരു കാഴ്ചയാണത്. ട്രെയിൻ ഇങ്ങനെ സ്റ്റേഷനിലേക്കൊക്കെ അടുക്കുക, അവിടുത്തെ കാഴ്ചകൾ, അതൊക്കെ വേറൊരു ഫീൽ തന്നെയാണത്. അങ്ങനെ നമ്മൾ 5:30 നമ്മൾ ഷൊർണൂരെത്തി. ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂരിൽ നിന്നാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകുന്നത്. തിരിഞ്ഞും മറിഞ്ഞല്ല, തിരിഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിശാഖപട്ടണം യാത്രയിലൊക്കെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് തിരിയും. ഗുജറാത്ത് യാത്രയിൽ ഇതേ ഇതുപോലെ ഇതേ സെയിം റൂട്ടിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ പോകാനിരുന്ന വന്ദേ ഭാരത് ഇതേ തിരിച്ചെത്തിക്കഴിഞ്ഞിട്ടാണ്. ഷൊർണൂർ എത്തിയപ്പോഴേക്കും വന്ദേ ഭാരത് ഇങ്ങനെ കാസർഗോഡ് പോയി തിരിച്ചു വന്ന്. നമ്മൾ യാത്ര ഇവിടെ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. വന്ദേ ഭാരത് പോകണമെങ്കിൽ സങ്കടമുണ്ട്. രാവിലെ തന്നെ കയറ്റാണ്ട് പോയ വണ്ടിയാണ്. ശരി, വീണ്ടും സ്കൂൾ വെക്കേഷൻ അല്ലേ, ഒരു ദിവസം മക്കളൊക്കെ ആയിട്ട് വീണ്ടും കാസർഗോഡക്ക് പോകും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആസ്വദിക്കണം. ഇത്തവണ നോമ്പ് സമയം അതിൻ്റെ പേരിൽ തന്നെ യാത്ര പിന്നെ അങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. എന്നായിരുന്നെല്ലാം ബൈ ബൈ വന്ദേ ഭാരത്, നമ്മൾ ഇനിയും കാണും. വീണ്ടും ദേ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. രസകരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ. കാരണം വെച്ചാൽ പല ഭൂപ്രകൃതികളാണ്. കാര്യം പച്ചപ്പും മറ്റൊക്കെ ഉണ്ടെങ്കിലും വയലുകളും തെങ്ങും തോപ്പുകളും തേക്കും കാടുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ, നമ്മുടെ നാടിൻ്റെ കാഴ്ചകൾ. ഒപ്പം തന്നെ ഒരുപാട് പുഴകളൊക്കെ കടന്നു പോകുന്നുണ്ട്, കൃഷിസ്ഥലങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ. സന്ധ്യയാവും തോറും കാഴ്ചകളുടെ മൊത്തത്തിലുള്ളൊരു മൂടൊക്കെ മാറി തുടങ്ങി. വണ്ടി ഇങ്ങനെ കോഴിക്കോട് എത്തി. കോഴിക്കോട് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത്, റെയിൽവേ സ്റ്റേഷനിലേ വെച്ചിട്ട് ഓടി വരുന്നത് കോഴിക്കോടൻ ഹലുവയാണ് കേട്ടോ. പലപ്പോഴും പല യാത്രകളും കഴിഞ്ഞ് വരുമ്പോൾ കോഴിക്കോട് നിന്ന് ഹലുവ പൊതികൾ മേടിച്ച് ബാഗിൽ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പല കളറിലുള്ള ഹലുവകൾ. പിന്നെ ട്രെയിനിൽ കിട്ടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. വലിയ സംഭവ ബഹുലം എന്ന് പറയാനില്ല. അങ്ങനെ കോഴിക്കോടും കഴിഞ്ഞ് ഇങ്ങനെ ഓടി ഓടി സമയം രാത്രി ആയതിനാൽ തന്നെ അത് കണ്ണൂരെത്തി. കണ്ണൂരെത്തുമ്പോൾ സമയം ഇത് 8:30. 8:26 നമ്മളത് കണ്ണൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടോ. കണ്ണൂരിനെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. ലാസ്റ്റ് കണ്ണൂരെത്തിയത് നാത്താൻ കേസർഗോഡ് സമയത്ത് കാസർഗോഡ് യാത്രയിലാണ് കണ്ണൂരൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ യാത്ര പോയി 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 രാത്രി 9:30 ദേ നമ്മൾ കാസർഗോഡ് എത്തിക്കഴിഞ്ഞിട്ടാണ്. കാസർഗോഡ് എന്തിനു വന്നു എന്നുള്ളത് ഒരു സസ്പെൻസ് ആയിരുന്നെങ്കിലും അതിപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ നിന്നൊക്കെ അത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കണം. അങ്ങനെ ദേ നമ്മൾ കാസർഗോഡ് സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് ഗോകുലിൻ്റെ വീട്ടിലേക്കാണ്. ഗോകുലിൻ്റെ വീട്ടിൽ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം അതൊന്നും വീഡിയോകൾക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം നമ്മളൊരു കാസർഗോഡ് സീരീസ് വീഡിയോസ് വരാൻ പോകുന്നുണ്ട്, ഭക്ഷണ വീഡിയോസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ നമ്മളിതാ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം ദേ നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മുടെ സന്തോഷമുള്ളൊരു ദിവസം അടുത്ത ദിവസം പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം മേടിക്കാൻ വേണ്ടിയിട്ട്.
കാസർഗോഡുള്ള അമ്മാന ടൊയോട്ടയിൽ നിന്നാണ് നമ്മുടെ വാഹനം നമ്മൾ എടുക്കാൻ പോകുന്നത്. ഏതാ വണ്ടി എന്ന് മനസ്സിലായോ? ഇതാ കണ്ടില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ടൊയോട്ടോ ഹൈക്രോസ്. എന്തുകൊണ്ട് കാസർഗോഡ് പോയി വണ്ടി എടുത്ത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. ജീവിതത്തിൽ നല്ലൊരു വാഹനം, നല്ല വീട്, നല്ല ഭാര്യ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹങ്ങളിൽ ഒന്നാണത്. അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിലാണ് ഇന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് പതിവ് പോലെ ഉമ്മിച്ചയാണ് വണ്ടിയുടെ കീ എല്ലാം മേടിക്കുന്നത്. അപ്പോൾ കീ ഒക്കെ മേടിച്ചതിന് ശേഷം അവിടെ നടന്ന അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും ചേർന്ന് നടത്തിയ ചെറിയ പരിപാടികളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ആ വാഹനമായിട്ട് നമ്മൾ നേരെ കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്ക് വണ്ടിയുടെ വിശദമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറയും. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് കാസർഗോഡ് പോയിട്ട് വണ്ടിയെടുത്ത്? രണ്ടാമത് വരാനുള്ള എന്നെ അറിയാവുന്നവരുടെ ചോദ്യമാണ്, നമ്മുടെ എം ജി ഹെക്ടർ എവിടെ, അതുപോലെ നമ്മുടെ മഹേന്ദ്ര സൈലയും എവിടെ? ഈ വിശേഷങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് എം ജിയിൽ നിന്ന് നമ്മളിത് ഹൈക്രോസിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരവും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഹൈക്രോസ് വിശേഷങ്ങളൊക്കെ കാണണ്ടേ, കേൾക്കണ്ടേ? എവിടെ നമ്മുടെ എം ജി? അതിനുള്ള ഉത്തരവും വരുന്നുണ്ട്.